റ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കില് ടൈം ദാറ്റ് യൂസ് ടു ഡിസ്ക്രൈബ് ദി പ്രോസസ് ഓഫ് ഐഡന്റിഫൈ ഗ്രൂപ്പ് ഓഫ് are most likely to purchase a specific goods or services അതായത് ഒരു പർട്ടിക്കുലർ ഗുഡ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അത് കൂടുതലായിട്ട് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റാണ് സർവീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഏത് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത് അതായത് സെലക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ സെഗ്മെൻറ്റ് നമുക്ക് ആവശ്യമുള്ള ഏതാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള മാർക്കറ്റ് സെഗ്മെൻറ്റ് ഏതാണോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്റ്റേജാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് അപ്പോൾ മാർക്കറ്റ് ടാർഗറ്റിങ്ങിൽ നമുക്ക് മൂന്ന് സ്റ്റേ മൂന്ന് എന്താണ് കോൺസെപ്റ്റുകള് പറയാൻ പറ്റും ടാർഗറ്റ് മാർക്കറ്റ് ടാർഗറ്റ് മാർക്കറ്റിങ് മാർക്കറ്റ് ടാർഗറ്റിങ് അങ്ങനെ മൂന്ന് കോൺസെപ്റ്റുകൾ പറയാൻ പറ്റും അതിലെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു സ്പെസിഫിക് മാർക്കറ്റ് കാണൂ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് മാർക്കറ്റിനെയാണ് നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇനി ടാർഗറ്റ് മാർക്കറ്റിങ് എന്ന് പറഞ്ഞാല് ഓവർ ഓൾ മാർക്കറ്റിംഗ് എഫേർട്ട് ടേക്കൻ ബൈ കമ്പനി ടാർഗറ്റ് മാർക്കറ്റ് ആ ഒരു ടാർഗറ്റ് മാർക്കറ്റിന്റെ എല്ലാ റിക്വയർമെന്റ്സിനെയും എന്താണ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ എടുക്കുന്ന ആ ഒരു ഫേം എടുക്കുന്ന എഫേർട്ടിനെയാണ് ടാർഗറ്റ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി മാർക്കറ്റ് ടാർഗറ്റിംഗ് ഉണ്ട് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നോ അതിൽ കൂടുതലോ അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ സെഗ്മെന്റുകളെ ഐഡന്റിഫൈ ചെയ്യുന്ന ഇതിന് ഇവാലുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സെലക്ട് ചെയ്യുന്ന ആ ഒരു ക്രൈറ്റീരിയ ആണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇങ്ങനെ മൂന്ന് കോൺസെപ്റ്റുകൾ ഉണ്ടെന്ന് ഓർത്തിരുന്നവേ അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ ഇനി ബെനിഫിറ്റ്സ് ഓഫ് മാർക്കറ്റ് ടാർഗറ്റിങ് എന്തൊക്കെ ഗുണങ്ങളാണ് മാർക്കറ്റ് ടാർഗറ്റിങ്ങിലൂടെ കിട്ടുന്നത് ഒന്ന് മാർക്കറ്റ് ടാർഗറ്റിംഗ് ഹെൽപ്സ് ഫേംസ് ടു കണ്ടക്ട് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ദി ഡിഫറൻറ്റ് സെഗ്മെന്റ് ഐഡന്റിഫൈഡ് ആൻഡ് സെലക്ട് എ മാർക്കറ്റ് സെഗ്മെന്റ് അതായത് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റുകളെ പഠിക്കാനും അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സെഗ്മെന്റിനെ സെലക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു രണ്ട് ഫേംസിന് കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നു അതായത് കൂടുതൽ റിസ്ക് ഉള്ളത് ഏതാണ് ഏത് സെഗ്മെന്റിലാണ് കൂടുതൽ റിസ്ക് ഉള്ളത് ഏത് സെഗ്മെന്റിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് ഏത് സെഗ്മെന്റിലാണ് കൂടുതൽ ലോസ് ഉണ്ടാവുന്നത് അങ്ങനെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഡിഫറെൻറ്റ് സെഗ്മെന്റുകളെ വെച്ചുകൊണ്ട് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തത് മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേം ടു ഡിറ്റർമൈൻ വെയർ ആൻഡ് ഹൗ ടു മാർക്കറ്റ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് അപ്പം എല്ലാ സെഗ്മെൻ്റുകളെയും പഠിപ്പി പഠിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ മറ്റ് സെഗ്മെൻ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഏത് മാർക്കറ്റിൽ എങ്ങനെ എവിടെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ്സ് ആൻഡ് സർവീസസ് സർവീ എന്താണ് സെർവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാം

നമുക്ക് മനസ്സിലാവും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്